വെറും വിജ്ഞാന വിതരണ കേന്ദ്രങ്ങൾ എന്നതിൽ നിന്ന് മാറി വിദ്യാർത്ഥികളുടെ ബഹുമുഖ കഴിവുകളെ വികസിപ്പിക്കാനുള്ള ഇടമായി കോളേജുകൾ മാറിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയും സംസ്ഥാന സർക്കാരും സംയുക്തമായി തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിൽ നിർമ്മിച്ച സിന്തറ്റിക് ട്രാക്ക് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ദില്ലി ജോർജ് ട്രോഫിയുമൊക്കെ കരസ്ഥമാക്കിയ ഈ കലാലയ തുറന്നും കായിക രംഗത്ത് മുന്നേറുമെന്ന പ്രതീക്ഷയാണ് നമുക്കെല്ലാവർക്കും. കായിക രംഗത്തേക്ക് വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും ആകർഷിക്കുന്നതിന് സംസ്ഥാന സർക്കാർ നിരവധി പദ്ധതികളാണ് നടപ്പാക്കി വരുന്നത്. സംസ്ഥാനത്ത് പുതുതായി കായിക നയത്തിന് രൂപം നൽകിക്കഴിഞ്ഞുവെന്നും കായിക രംഗത്ത് സമഗ്രമായ മുന്നേറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു. ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു മുഖ്യാതിഥിയായി. ബ്രണ്ണൻ കോളേജിലെ അക്കാദമിക് ബ്ലോക്കും ലേഡീസ് ഹോസ്റ്റലും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് കോളേജിലെ സ്മാർട്ട് ക്ലാസ് റൂമിന്റെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. ഉച്ചയ്ക്ക് പിണറായി കളരി ആൻഡ് ആയുർവേദിക് സെന്റർ ഉദ്ഘാടനം ചെയ്യുന്ന മുഖ്യമന്ത്രി വൈകിട്ട് മുഴപ്പിലങ്ങാട് നടക്കുന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗ് വള്ളംകളിയുടെ സമാപന പരിപാടിയിലും പങ്കെടുക്കും. വൈകിട്ട് പാറപ്രം റെഗുലേറ്ററും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ഞായറാഴ്ച രാവിലെ 10 മണിക്ക് മുഴപ്പിലങ്ങാട് ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിക്കും. 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് മുഖ്യമന്ത്രി കണ്ണൂരിലെത്തിയത്.